നമസ്കാരം കേരളത്തിൽ കോവിഡ് നിപ്പ വൈറസ് ഭീതിക്കെതിരെ ഭീതി സൃഷ്ടിച്ച് കരിമ്പനിയും തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ വയോധികനാണ് കരിമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ഒരു വർഷം മുമ്പും ഇദ്ദേഹത്തിന് കരിമ്പനി സ്ഥിരീകരിച്ചിരുന്നു ലിഷ്മാനിയാസിസ് എന്ന രോഗം ആന്തരിക അവയവത്തെ ബാധിക്കുമ്പോഴാണ് കരിമ്പനി ഉണ്ടാകുന്നത് തൊലിപ്പുറത്ത് മുഴകളും പാടുകളുമായും ഈ രോഗം പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് കൊതുകുകളുടെ മൂന്നിനൊന്ന് മാത്രം വലിപ്പമുള്ള മണലീച്ചകൾ അഥവാ സാൻഫ്ലൈ എന്ന പ്രാണിയാണ് കരിമ്പനി പരത്തുന്നത് പൊടിമണ്ണിൽ മുട്ടയിട്ട് വിരിയിക്കുന്ന ഒരുതരം പ്രാണിയാണ് ഈ മണലീച്ചകളെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കേരളത്തിൽ മണലീച്ചകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ കരിമ്പനി പരത്തുന്ന മണലീച്ചകളുടെ എണ്ണം കുറവാണെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കിയിരുന്നത് അതേസമയം ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ബീഹാറിലുമാണ് കൂടുതലായി കരിമ്പനി റിപ്പോർട്ട് ചെയ്തു വരുന്നത് വിട്ടുമാറാത്ത പനി ശരീരത്തിലെ രക്തക്കുറവ് ക്ഷീണം ശരീരഭാരം കുറയുക തൊലിയിൽ വൃണങ്ങൾ ഉണ്ടാവുക എന്നിവയാണ് കരിമ്പനിയുടെ മറ്റ് ലക്ഷണങ്ങൾ കൈകൾ കാലുകൾ കാൽപാദം മുഖം വയർ എന്നിവിടങ്ങളിലെല്ലാം രോഗബാധയെ തുടർന്ന് കറുത്ത നിറം പരക്കാറുണ്ട് ഇതിനു മുൻപ് കേരളത്തിൽ മലപ്പുറം തൃശൂർ നിലമ്പൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് കരിമ്പനി റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ നേരത്തെ ബീഹാർ ജാർഖണ്ഡ് ബംഗാൾ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കരിമ്പനി അഥവാ കാല അസാർ മലേറിയ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാരകവും മരണകാരിയുമായ പകർച്ചവ്യാധി തന്നെയാണ് പ്രതിവർഷം ലോകത്ത് അൻപതിനായിരം പേരെങ്കിലും ഈ രോഗം മൂലം മരണമടയുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് മണലീച്ചയാണ് രോഗം പരത്തുന്നത് പ്രധാന ആന്തരിക അവയവങ്ങൾ പ്ലീഹ മജ്ജ അസ്ഥികൾ മുതലായവയാണ് കരിമ്പനി ബാധിക്കുക ഈ രോഗം പിടിപെട്ടാൽ രക്തത്തിലെ ശ്വേത അരുണരക്താണുക്കൾ നശിക്കും രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ തൊലി കറുത്തു പോകുന്നത് കൊണ്ടാണ് ഈ രോഗത്തിന് കരിമ്പനി എന്ന പേര് വന്നത് ദീർഘകാലം അതായത് രണ്ടു വർഷം വരെ ഇൻക്യുബേഷൻ പീരീഡുള്ള ഇവയെ പൂർണമായും നശിപ്പിച്ചാൽ മാത്രമേ കരിമ്പനി ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും ചെമ്പനരുവി വില്ലുമല പ്രദേശങ്ങളിൽ കരിമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു മണലീശകളുടെ നശീകരണത്തിനായി ലെംഡ സൈഹലോത്രിൻ മരുന്ന് പ്രയോഗം ഫലപ്രദമാണ് എന്തായാലും നിപ്പാഭീതിക്കിടെ മറ്റൊരു ഭീഷണി കൂടി നമുക്ക് ഉണ്ടായിരിക്കുകയാണ് കരുതലോടെ നമുക്ക് ഇവയെല്ലാം പ്രതിരോധിച്ച് ഇല്ലാതാക്കണം വെബ്ഡെസ്ക് തത്തുമ്പോൾ